പത്തനംതിട്ട തെക്കൻ കേരളത്തിൻ്റെ മലയോര ജില്ല. 53 പഞ്ചായത്തുകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 4 മുനിസിപ്പാലിറ്റി, 16 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ. പരമ്പരാഗതമായി UDFനോട് ചായ്വ് കാണിക്കുന്നു എന്ന് വർഷങ്ങളോടമുള്ള തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ച ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ഇടതു വലത് ബലാബലം നിൽക്കുന്ന പല തെരഞ്ഞെടുപ്പ് ഫലങ്ങളും സൂചിപ്പിക്കുന്നു. 5 മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 22 പഞ്ചായത്തുകളിലാണ് UDFന് ഭരണം കിട്ടിയത്. 23 പഞ്ചായത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്നു. 3 പഞ്ചായത്തുകൾ BJP ഭരിക്കുന്നെങ്കിലും 4 ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കൂടി BJP കിട്ടി. റാന്നിയിലെ കൊറ്റനാട് പഞ്ചായത്തിലാണ് പട്ടികജാതി സംവരണം പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഭരിച്ച മുന്നണികൾക്ക് പട്ടികജാതി സംവരണത്തിൽ നിന്നും ഒരു അംഗത്തെ ജയിപ്പിച്ചെടുക്കാൻ കഴിയാതെ വന്നതോടെ BJPയുടെ അംഗം കൊറ്റനാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സാന്നിധ്യത്തിലേക്ക് എത്തിയ ഒരു സ്ഥലം കൂടിയാണ്. പൊതുവെ ഐക്യജനാധിപത്യ മുന്നണിയോട് ആഭിമുഖ്യം പുലർത്തിയെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് ഒരുപക്ഷെ ജില്ലയെ ഒരു ഇടതു തരംഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇടതു മനസ്സിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സാധ്യത. പഞ്ചായത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവെ പഞ്ചായത്തുകളിൽ ഒരു രാഷ്ട്രീയ മത്സരങ്ങൾക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുമായുള്ള വ്യക്തിബന്ധങ്ങളുടെയൊക്കെ പുറത്ത് വോട്ടിംഗ് നിലയൊക്കെ മാറിമറിയുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ടയ്ക്ക് മാത്രമല്ല പൊതുവെ കേരളത്തിൽ കണ്ടുവരുന്നത്. പക്ഷേ കഴിഞ്ഞ 2018 ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലേക്ക് വിവാദങ്ങൾ ഉയരുകയും സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട. ഈ ഒരു സാഹചര്യത്തിൽ ഈ ശബരിമല സ്ത്രീ പ്രവേശം എങ്ങനെ താഴെത്തട്ടിലേക്ക് അല്ലെങ്കിൽ തദ്ദേശീയമായി എത്രമാത്രം ഫലം ചെയ്തു അല്ലെങ്കിൽ ആ സമരങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമാണ് എന്നതിൻ്റെ ഒരു വ്യക്തത കൂടി വരുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കാരണം ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി പെരുന്നാട് പഞ്ചായത്തിൻ്റെ ഫലമായിരിക്കും അതിൽ നിർണായകമാകാൻ പോകുന്നത്. നിലവിൽ കോൺഗ്രസ്സാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പാർട്ടി വിട്ട് CPMൽ കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പഞ്ചായത്തിൽ BJP വളരെയധികം ശക്തമായി വളർന്നു വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. മുഴുവൻ വാർഡുകളിലും കരുത്തരായ BJP സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കി ആദ്യമേ പ്രചരണം തുടങ്ങി എന്നതാണ് BJPയുടെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ പ്രത്യേകത. പ്രധാനമായും ശബരിമല വിഷയം തന്നെ ആ പഞ്ചായത്തിൽ ഉടനീളം പ്രചരണം ആയുധമാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇതേ വിഷയം ചർച്ചയാവുന്ന ഒരു സ്ഥലം പന്തളം നഗരസഭയാണ്. പന്തളം നഗരസഭ നമുക്കറിയാം പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഒപ്പം ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നാമജപ ഘോഷയാത്രയ്ക്കടക്കം തുടക്കം കുറിച്ച ഒരു സ്ഥലം പന്തളമാണ്. ഈ 2 പഞ്ചായത്തുകളായിരിക്കും ഒരുപക്ഷെ ശബരിമല വിഷയം എങ്ങനെയാണ് തദ്ദേശമായ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഓരോ താഴെത്തട്ടിലേക്കും വാർഡ് തലത്തിൽ എങ്ങനെ അത് രാഷ്ട്രീയമായി വിലയിരുത്തും എന്ന ഒരു ഫലമുണ്ടാക്കാൻ പോകുന്ന 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഒന്ന് റാന്നി പെരുന്നാടും മറ്റൊന്ന് പന്തളം നഗരസഭയുമായിരിക്കും. ജില്ലയിലെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നൊരു നഗരസഭ ഒരുപക്ഷെ പത്തനംതിട്ടയായിരിക്കും. കാരണം നിലവിൽ UDF ഭരിക്കുന്ന നഗരസഭയാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് നിർണായക ശക്തിയുള്ള സ്ഥലം. എങ്ങനെയും UDFൽ നിന്നും ഭരണം നേടാൻ ഇടതുപക്ഷം പഠിച്ച പണി 18 നോക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഒപ്പം തന്നെ BJPയും SDPIയും നിർണായകമായ നഗരസഭ. 6 വാർഡുകളിൽ SDPI മത്സരിക്കുന്നു. മറ്റ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പല വാർഡുകളിലും SDPIക്ക് ജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള നിർണായക ശക്തി. ഒപ്പം തന്നെ BJPക്ക് നിലവിൽ കൗൺസിലർമാരൊന്നുമില്ലെങ്കിൽ പോലും BJPയുടെ ഒരു ശക്തി പ്രകടനം കൂടിയായി BJP ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. കോട്ടയം ജില്ലയോടും ആലപ്പുഴ ജില്ലയോടും അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ശക്തി നിർണായകമാണ്. കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിലെല്ലാം കേരള കോൺഗ്രസ്സിന് വ്യക്തമായ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. കേരള കോൺഗ്രസിൻ്റേതായ ജനപ്രതിനിധികൾ ജില്ലയിലെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും എല്ലാം ഉണ്ടായിരുന്നു. ജില്ലയുടെ അതിർത്തി ഭാഗമായ തിരുവല്ല നഗരസഭ തന്നെയാണ് കേരള കോൺഗ്രസ്സിന് ഏറ്റവുമധികം നിർണായക ശക്തി എന്ന് പറയുന്നത്. കാരണം തിരുവല്ല നഗരസഭയുടെ ആദ്യഘട്ടത്തിൽ ചെയർമാൻ സ്ഥാനം പോലും UDF അന്ന് കേരള കോൺഗ്രസ്സിന് നൽകിയതാണ്. ഈ തെരഞ്ഞെടുപ്പിലെത്തുമ്പോഴേക്കും കേരള കോൺഗ്രസ് 2. അതുകൊണ്ട് തന്നെ ജില്ലയിലും പഞ്ചായത്തുകളിലുമെല്ലാം തന്നെ സ്വാഭാവികമായും ജോസ് കെ മാണിയുടെയും ജോസഫിൻ്റെയും കൂടെ പോയ നേതാക്കളുണ്ട്. ഇരു വിഭാഗവും ഈ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പല പഞ്ചായത്തുകളുണ്ട്, പല വാർഡുകളുണ്ട്, പല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് പത്തനംതിട്ടയിൽ. കഴിഞ്ഞ തവണ അവർക്ക് ജില്ലാ പഞ്ചായത്തിലൊരു അംഗമുണ്ടായിരുന്നു. നഗരസഭ അടൂരുണ്ടായിരുന്നു, തിരുവല്ലയുണ്ടായിരുന്നു, പന്തളമുണ്ടായിരുന്നു, പത്തനംതിട്ടയുണ്ടായിരുന്നു. 53 പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും അംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇവർ 2 നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ അതേതായിരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും രാഷ്ട്രീയ സാഹചര്യം എന്നത് തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ കഴിയുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാകുക. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം
പ്രമുഖരായ കേരള കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ പി ജെ ജോസഫ് പക്ഷത്തേക്ക് ചേക്കേറി. ജില്ലയിൽ അങ്ങനെ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്നവരാരും തന്നെ ജോസ് കെ മാണി കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഇരു മുന്നണികളും സീറ്റ് വിഭജനം ചെയ്തപ്പോൾ കൂടുതൽ ലാഭം കിട്ടിയത് പത്തനംതിട്ടയിൽ ജോസ് കെ മാണി വിഭാഗത്തിനാണ്. അവർ ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളും, അത് ബ്ലോക്ക് പഞ്ചായത്തിലായാലും നഗരസഭയിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും, ജോസ് കെ മാണി കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളും ഒരു തർക്കവുമില്ലാതെ അവർക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയായ സി പി ഐയെക്കാൾ പ്രാധാന്യം കേരള കോൺഗ്രസിന് നൽകി എന്ന തരത്തിലേക്ക് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലേക്ക് സി പി ഐക്ക് ജില്ലാ പഞ്ചായത്തിൽ 3 സീറ്റാണ് നൽകിയത്. ഒപ്പം തന്നെ 2 സീറ്റ് ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകുന്നു. യു ഡി എഫിനൊപ്പമുള്ള ജോസഫ് വിഭാഗത്തിന് അവർ ആവശ്യപ്പെടുന്ന കുറേ സീറ്റുകളുണ്ട്. അവരും കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജയിച്ചു കയറിയ സീറ്റുകളൊക്കെ തന്നെ യു ഡി എഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ജോസഫ് വിഭാഗത്തിന് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ കൂടി ചെയർമാൻ സ്ഥാനം കൂടി നൽകിയ ഒരു ജില്ലയാണ്. വിക്ടർട്ടി തോമസ് ആണ് പത്തനംതിട്ടയിൽ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ, ജോസഫ് വിഭാഗത്തിൻ്റെ പ്രമുഖനായ നേതാവ്. പക്ഷേ ഈ സീറ്റ് ചർച്ചകളിലൊക്കെ തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് ഇടതുപക്ഷത്തിൽ സി പി എം കേരള കോൺഗ്രസിന് വഴങ്ങുന്നത് പോലെ യു ഡി എഫിൽ കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിന് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്ന ഒരു കാഴ്ചയില്ല. പല സീറ്റുകൾ ആവശ്യപ്പെട്ടതിൻ്റെ എണ്ണമൊക്കെ പരിമിതമാക്കിയിട്ടുണ്ട്, പല സീറ്റുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു കെ പി സി സി നിർദ്ദേശം അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാ നേതൃത്വമൊക്കെ കൂടിയാലോചിച്ച് ഒരു നിശ്ചിതമായ സീറ്റിലേക്കാണ് ജോസഫ് വിഭാഗത്തിന് നൽകിയിരിക്കുന്നത്. അവർക്കതിൽ അതൃപ്തി ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ ആകെ മൊത്തത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയം ജില്ലയിലെടുത്താൽ പ്രമുഖ നേതാക്കളെല്ലാം ജോസഫിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ലാഭം മുഴുവൻ ജോസ് കെ മാണി വിഭാഗത്തിനാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മത്സരങ്ങൾ നടക്കുന്നത് ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ആയതുകൊണ്ടാവാം. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി ഈ പഞ്ചായത്ത് യു ഡി എഫിനൊപ്പമാണ്. ഇടയ്ക്ക് ഒരു തവണ മാത്രമാണ് എൽ ഡി എഫിന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. പക്ഷേ അതുകൊണ്ട് തന്നെ യു ഡി എഫ് വലിയ ആത്മവിശ്വാസമാണ്. പരമ്പരാഗതമായി തങ്ങളെ തുണയ്ക്കുന്ന ജനങ്ങൾ ഇത്തവണയും കൈവിടില്ല എന്ന ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട്. കെ പി സി സിയുടെ സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമലയും ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് റോബിൻ ബീറ്ററയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് യു ഡി എഫ് എത്തുന്നത്. ഏതു വിധേനയും ഈ ജില്ലാ പഞ്ചായത്ത് ഭരണം അട്ടിമറിയിലൂടെ തിരിച്ചുപിടിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അവർ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ ഇങ്ങനെ ചുവന്ന് തുടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ 2 പേരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏനാത്ത് ഡിവിഷനിൽ നിന്നും പി ബി ഹർഷകുമാറും ഇലന്തൂരിൽ നിന്നും ഓമല്ലൂർ ശങ്കരനും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. അങ്ങനെ 2 പ്രമുഖരെ ഉയർത്തിക്കാണിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള ശ്രമം ഇടതുപക്ഷം കാണിക്കുന്നു. മറ്റൊന്ന്, NDA വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് ജില്ലാ പഞ്ചായത്ത് ഭരണത്തിലേക്ക് എത്തുമെന്നാണ്. 16 ഡിവിഷനാണുള്ളത്, 10 സീറ്റുകളിലും NDA വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. കാരണം ഈ പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് വിഹിതം, കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് വിഹിതം, ഇതെല്ലാം കൂട്ടി കണക്ക് കൂട്ടി കൂട്ടിക്കിഴച്ച് ബി ജെ പി ഭരണത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. ഏതായാലും പ്രമുഖരെയൊക്കെ ഇറക്കി 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണം ചൂടുപിടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, വികസന വിഷയങ്ങൾ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശബരിമല വിഷയം, അങ്ങനെ പ്രാദേശികമായി ചർച്ച ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും ഏതു തരത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഫലം ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.